കേരള ഐ ടി പാർക്ക് സിഇഒ ജോൺ എം തോമസ് രാജിവെച്ചു. സ്ഥാനമൊഴിയാനുള്ള സന്നദ്ധത അറിയിച്ച് സർക്കാരിന് കത്ത് നൽകി. വ്യക്തിപരമായ കാരണങ്ങളാലാണ് രാജിയെന്ന് വിശദീകരിക്കുമ്പോഴും ടെക്നോ പാർക്കിൽ പബ് ലൈസൻസ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് പെട്ടെന്നുള്ള രാജി തീരുമാനത്തിന് പിന്നിലെന്ന് സൂചനയുണ്ട്. സംസ്ഥാനത്തെ വിവരസാങ്കേതിക മേഖല കുതിപ്പിലേക്കുയരുന്നുവെന്ന് സർക്കാർ വിലയിരുത്തുന്ന നിർണായക സാഹചര്യത്തിലാണ് കേരള ഐ ടി പാർക്ക് സിഇഒ സ്ഥാനമൊഴിയുന്നത്. ജോൺ എം തോമസ് രാജ്യസന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്ന് ഐ ടി സെക്രട്ടറി ബിശ്വനാഥ് സിൻഹ സ്ഥിരീകരിച്ചു. വ്യക്തിപരമായ കാരണങ്ങളാലാണ് രാജിയെന്നും അമേരിക്കയിലേക്ക് തിരിച്ചു പോകേണ്ടതുണ്ടെന്നും ജോൺ എം തോമസും പറഞ്ഞു. പകരം സംവിധാനത്തെക്കുറിച്ച് സർക്കാർ ആലോചിച്ചു വരികയാണ്. പുതിയ ആളെത്തി ചുമതല കൈമാറിയ ശേഷം സ്ഥാനമൊഴിയും. അതേസമയം ടെക്നോ പാർക്കിൽ പബ് ലൈസൻസ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് നഗരത്തിലെ പ്രമുഖ ബാർ ഉടമയുമായി തർക്കമുണ്ടായെന്നും ഈ തർക്കമാണ് അടിയന്തര രാജി തീരുമാനത്തിന് പിന്നിലെന്നും സൂചനയുണ്ട്. എന്നാൽ ഇത് ഐ ടി സെക്രട്ടറിയും ടെക്നോ പാർക്ക് സിഇഒയും ആരോപണ വിധേയനായ ബാർ ഉടമയും നിഷേധിക്കുകയാണ്. തിരുവനന്തപുരം ടെക്നോ പാർക്കിന്റെയും കൊച്ചി ഇൻഫോ പാർക്കിന്റെയും കോഴിക്കോട് സൈബർ പാർക്കിന്റെയും ചുമതല ജോൺ എം തോമസിനാണ്. കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ സിഇഒയുമാണ്. അമേരിക്കയിൽ ചികിത്സയിലുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരിച്ചെത്തിയ ശേഷമേ രാജിക്കാര്യത്തിൽ തുടർ തീരുമാനം ഉണ്ടാകൂ. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.